ദിവാവുൽ കർബ നമ്മളെ ചൊല്ലുമ്പോ മനസ്സിന്റെ കത്തുള്ള ടെൻഷനുകളെല്ലാം നിങ്ങൾ ഇറക്കി വെക്കണം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നിന്നെ വരണ ഒന്നായി കുന്നുകൂടി വരുമ്പോ പരീക്ഷണങ്ങൾ ഏതെല്ലാം രൂപത്തിൽ നമ്മളെ തേടി വരുമ്പോ ചെറുപ്പക്കാരെ അവിടെയൊന്നും നമ്മളെ തളരുത് കേട്ടോ അവിടെയൊന്നും നമ്മളെ പരാജയപ്പെടരുത് കേട്ടോ ഒരു ജോലി നഷ്ടപ്പെടുമ്പോ നിങ്ങൾ വിഷമിക്കണ്ട അതിലേറെ വലിയ ഹൈറായ ജോലിയിലേക്ക് അല്ലാഹു നിങ്ങളെ എത്തിച്ചേക്കാം ഒരു വിഷമം വരുമ്പോ തളരണ്ട അതിലേറെ വലിയ ഹൈറുകൾ അല്ലാഹു നിങ്ങൾക്ക് തന്നേക്കാം ഞാൻ ചോദിച്ചതിനെന്തേ അല്ലാഹ് എനിക്ക് ഉത്തരം തരാത്തത് എത്ര ദിവസങ്ങളായി വർഷങ്ങളായി താജ്ജിദ് പോലും മുണങ്ങാന് കണ്ണീരോടെ പളച്ച റബ്ബിനോട് ഞാൻ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ട് പോലും എന്തേ എന്തേ എന്റെ ദുആക്ക് മാത്രം ഉത്തരം കിട്ടാത്തത് അങ്ങനെ ചിന്തിച്ച് മനസ്സ് നിങ്ങളെ വേവലാതിപ്പെടണ്ട നിങ്ങൾ കാണാത്ത ഒരു വലിയ അത്ഭുതം നിങ്ങളറിയാത്ത വലിയ അത്ഭുതം നിങ്ങളറിയാത്ത ഖൈറിന്റെ വഴികള് യജമാനനായ അള്ളാഹു നിങ്ങളെ മുമ്പിൽ തുറന്നു വെച്ചേക്കാ അള്ളാഹു നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്നേക്കാ അള്ളാഹു നിങ്ങൾക്കറിയിച്ചു തന്നേക്കാ അതിലൊന്നും സങ്കടപ്പെടാതെ വിഷമിക്കാതെ പ്രയാസപ്പെടാതെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണം ചെറുപ്പക്കാരാ പതറാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണം പെങ്ങളെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണേ പെങ്ങളെ നമ്മളൊന്ന് പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാണ് പലരും നമ്മളെ പരാജയപ്പെടുത്താനുണ്ടാവും പക്ഷേ ആരുടെ മുമ്പിലും പരാജയപ്പെടാതെ ആരുടെ മുമ്പിലും പരാജയപ്പെടാതെ പടച്ചുറപ്പിന്റെ പൊരുത്തം ആഗ്രഹിച്ച് മുന്നോട്ട് മുന്നോട്ട് മാത്രം സഞ്ചരിക്കുക പരീക്ഷണങ്ങൾ വരാത്ത പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല കല്ലേറ് ലഭിക്കാത്ത പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നിന് പറമ ഒന്നായി ഈ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും മുഴുവൻ നമ്പിയാ മുസ്ലിങ്ങൾക്ക് ഒന്നിന് പറമ ഒന്നായി ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം അല്ല കൊടുത്തതല്ലേ അവിടെയൊന്നും അവരെ പരാജയപ്പെട്ടില്ല യൂനിസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ അകത്താക്കി അല്ലാഹു പരീക്ഷണം ചെയ്തപ്പോ അതിൽ നിന്ന് ദിക്ര ചൊല്ലിയിട്ട് യൂനിസ് നബി രക്ഷപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലെ പാഠമല്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പത്തിലെ അറിയപ്പെട്ട കിണറ്റിന്റെ അകത്തിലുള്ള വലിയ ഭരണത്തിന്റെ ഉന്നതമായ നിലയിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്തിച്ച പടച്ചറബ്ബേ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും തളരുന്നതിന് പകരോ ഒരു രോഗം വന്നാണ് തളർന്നു പോകുന്നതിന് പകരോ ഒരു ക്യാൻസർ വരുമ്പോഴേക്ക് ഞാൻ മരിച്ചു പോയോ എന്ന് കരുതാതെ ഒരു ട്യൂമർ വരുമ്പോഴേക്ക് എനിക്ക് രോഗം വന്നോ എന്ന് പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കാതെ ഒരു ബിസിനസ് തകരുമ്പോഴേക്ക് ഞാനിതാ ആത്മഹത്യയാണ് എനിക്ക് പരിഹാരമെന്ന് പറഞ്ഞ് കടക്കണിയിൽ കുടുങ്ങിയിട്ട് അതിൽ നിന്ന് വീട്ടാൻ ശ്രമിക്കാതെ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോവാതെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണേ ചെറുപ്പക്കാരാ നിങ്ങളെ ഭർത്താവിന് ധൈര്യം കൊടുക്കേണ്ടത് പെണ്ണെ നിങ്ങളാണ് പെങ്ങളെ നിങ്ങളാണ് പെങ്ങളെ നിങ്ങളാണ് പെങ്ങളെ നിങ്ങളാണ് പെങ്ങളെ ഒരു ഒരു പ്രിയപ്പെട്ട ഭാര്യക്ക് ധൈര്യം കൊടുക്കേണ്ടത് ചെറുപ്പക്കാരാ നിങ്ങളാണ് മറന്നു പോവണ്ട നമ്മുടെ മുന്നിലൊരു വിഷമം പറഞ്ഞു വരുമ്പോ നമ്മുടെ മുന്നിലൊരു പ്രയാസം എന്ന് പറഞ്ഞു വരുമ്പോ അവരെ തളർത്തുന്നതിന് പകരോ അവരെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുക അവരെ മനസ്സിന് വലിയ ധൈര്യം കൊടുക്കുക അങ്ങനെ തളരാത്ത മനസ്സോടെ മുന്നേറണം ചെറുപ്പക്കാരാ പതറാത്ത മനസ്സോടെ മുന്നേറണം ചെറുപ്പക്കാരാ പരീക്ഷണങ്ങളെല്ലാം ഒരു പൂമാലകളെ പോലെ സ്വീകരിക്കണേ പരീക്ഷണങ്ങളെല്ലാം ഒരു വിരുന്നുകാരനെ പോലെ സ്വീകരിച്ച് പറഞ്ഞയക്കണേ
അല്ലാതെ തളർന്നു പോവാതെ അതിനൊരു ദിക്റാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വേദന വരുമ്പോൾ ചൊല്ലാ മറക്കല്ലേ ദുആഉൽ ഖർബ് അതുകൊണ്ടല്ലേ മഹാന്മാരെ പഠിപ്പിച്ചത് പ്രസവത്തിന്റെ വേദന വരുമ്പോൾ ദുആഉൽ ഖർബ് ചൊല്ലണമെന്നാ കാരണമെന്തെന്നറിയോ പ്രസവത്തിന്റെ വേദന വല്ലാത്ത അതിശക്തമായ വേദനയാ അതനുഭവിച്ചവർക്കേ അത് പറയാൻ പറ്റുകയുള്ളൂ പടച്ചവനെ ആ സമയത്തും നിങ്ങളെ പരാജയപ്പെടാതെ വേദനയില്ലെന്ന് അല്ലാഹ് നിങ്ങൾക്ക് ശമനം തരാ അതിനു പകരം ഒരു വലിയ ദിക്ര വലിയ മഹത്വമുള്ള ദിക്റാണ് നമ്മൾ പഠിപ്പിക്കുകയാണ് അതാണ് ദുആഉൽ ഖർബ് അതാണ് ദുആഉൽ ഖർബ് പ്രതിസന്ധികളെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കാ ഞാൻ പരാജയപ്പെട്ട ലോകമെന്ന് ചിന്തിക്കുന്നവരെ ഞാൻ ഒറ്റക്കാണെന്ന് ആലോചിക്കുന്നവരെ അല്ല എന്റെ മനസ്സിന് എന്റെ മുത്തുനബി എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒറ്റക്കാണെങ്കിലും ഞാൻ പോരാടാൻ തയ്യാറാ ഒറ്റക്കാണെങ്കിലും ജീവിച്ച് കാണിക്കാൻ തയ്യാറാ ആര് കുറ്റപ്പെടുത്തിയാലും പ്രശ്നമില്ല ആര് ഒറ്റപ്പെടുത്തിയാലും പ്രശ്നമില്ല കുടുംബം മുഴുവനും ഒറ്റക്കെട്ടായി എതിരി നിന്നാലും പ്രശ്നമില്ല എന്റെ അടുക്കലെ തെറ്റില്ലാത്ത കാലത്തോളം ഒരു ഉമ്മ പറ്റാൻ മക്കളെയും പേടിക്കാതെ പടച്ച റബ്ബിനെ മാത്രം പേടിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന മനസ്സ് നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു നല്ല ധൈര്യം തരുന്നത് ശത്രുക്കളെ പേടിക്കരുത് ശത്രുക്കളുടെ ശത്രുതയെ അവരുടെ ശത്രുതയെ പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത് അതിനാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പ്രൊട്ടക്ഷനായി നമുക്ക് പഠിപ്പിച്ചു തന്നത് ദുആഉൽ ഖർബ് ദുആഉൽ ഖർബ് ചൊല്ലുന്നുണ്ടെങ്കിൽ ആരെയാ നിങ്ങൾ പേടിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലുന്നുണ്ടെങ്കിൽ ഏത് ശത്രുവിനെയാ നിങ്ങൾ പേടിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പതിമാക്കുന്ന വീടാണെങ്കിൽ ഏത് ശറിനെയാ നിങ്ങൾ പേടിക്കുന്നത് ആരുടെ ഉപദ്രവങ്ങളെയാ നമ്മൾ പേടിക്കുന്നത് ആരെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ട ആരോടും 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 ഭയപ്പാട് വേണ്ട അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫ ഒന്നോടി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ദുആഉൽ ഖർബ് ഒരു പതിനൊന്ന് തവണ ഒരു പതിനൊന്ന് തവണ ഒരു പതിനൊന്ന് തവണ മനസ്സറിഞ്ഞ് നമ്മളെ ചൊല്ലാൻ പോവുകയാണ് മനസ്സ് തട്ടിയിട്ട് ചെല്ലണം മനസ്സ് തട്ടിയിട്ട് ചെല്ലണം പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ ടെൻഷനുകളിൽ നിന്നും നീ സലാമത്താക്കണേ അല്ലാഹ് ഞാൻ ടെൻഷൻ മുഴുവൻ ദുആഉൽ ഖർബ് ചെല്ലുമ്പോ ഇവിടെ ഇറക്കി വെക്കുക എല്ലാം ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നടക്കണ്ട ഇപ്പൊ ഇറക്കി വെക്കുക നാളൊക്കെ അല്ല ഇപ്പൊ തന്നെ ഇറക്കി വെക്കുക ദുആഉൽ ഖർബ് അങ്ങ് ചൊല്ലുമ്പോ ആ മനസ്സിലെ ടെൻഷനും ബേജാറും മെടങ്ങേറും സങ്കടവും ദുഃഖം കണ്ണീരുണ്ടല്ലോ അവിടെ ഇറക്കി വെക്കി ഒറ്റൊന്ന് മനസ്സിലുണ്ടാവരുത് ഓക്കെ ഇതൊക്കെ എന്ത് എന്തെങ്കിലും പറയണം ഇതും അതിന്റെ അപ്പുറമൊക്കെ ജീവിതത്തിൽ വരാനല്ലേ എന്തെല്ലാം വിഷമങ്ങൾ ജീവിതത്തിൽ നമുക്ക് വരാണ്ട് അതിനൊക്കെ തരണം ചെയ്യണ്ട നമ്മള് ഒരു രോഗം വരുമ്പോത്തിന് തളരില്ല കുറച്ച് കടം വന്നു കുറച്ച് ബിസിനസ് നടത്തിയിട്ട് കുറച്ച് കടം ആ ബിസിനസ് ഇട്ടു പോലാ അല്ലെങ്കിൽ വേ നാട് വിടല നല്ല തരണം ചെയ്യണം പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം അവിടെ ഇല്ലേ മനുഷ്യൻ പിടിച്ചു ആരെ മുമ്പിലും തളരരുത് നമ്മൾ തളരുന്നത് കാണാനും ഒന്ന് പരാജയപ്പെട്ട് കാണാനും കുറേ ആളുകൾ ആഗ്രഹിച്ചെടുക്കണുണ്ടാവും ഒന്ന് മുമ്പിൽ നമ്മൾ പരാജയപ്പെടരുത് പടച്ചോ നമ്മളെ കൊടുക്കാൻ മതി പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ഓക്കെ ആവാം വേറെ ഒന്നും പറയണം നിങ്ങൾ പ്രശ്നമാക്കരുത് പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ഓക്കെ ആവാം പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഓക്കെ ആവാം അവിടെ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണം അവിടെ നമ്മൾ ഓക്കെ ആവാം മനസ്സിലായോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു വക്ത നിസ്കാരം കഥ ആവരുത് ഒരു വക്ത നിസ്കാരം നഷ്ടപ്പെടരുത് മനസ്സിലായോ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടെങ്കിൽ ആ ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ എത്ര ടൈം
എത്രയാ എത്രയാ ഒരു ഫുട്ബോളിന്റെ ഒരു കളി മുഴുവൻ എത്ര ടൈം അറിയില്ലേ അറിയില്ലേ നിങ്ങളെ നാട്ടിലത്തെ ഫുട്ബോൾ വേൾഡ് കപ്പ് പോലെയുള്ള ഫുട്ബോളൊക്കെ എത്ര നിങ്ങൾ അറിയാത്തവരെ പോലൊക്കെ ഇല്ലേ എത്രയാണ് എത്രയാണ് എത്ര മിനിറ്റാ എത്ര മിനിറ്റാ അറിയില്ല അറിയില്ല എന്താണ് എത്ര മിനിറ്റാ ഒരു ഫുട്ബോൾ ഉണ്ടാവില്ലേ ഫുട്ബോൾ ടൂർണമെന്റ് മാച്ച് ഉണ്ടാവില്ലേ ഒരു മണിക്കൂറോ 90 മിനിറ്റ് അല്ലേ രണ്ട് മണിക്കൂർ ആരാണ് ആ 90 മിനിറ്റ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് 90 90 ഫുട്ബോൾ കാണാൻ നമ്മൾ ചെലവഴിക്കണം ക്രിക്കറ്റ് ആണെങ്കിലോ ഒന്നര മണിക്കൂർ ബാറ്റിങ്ങും ഒന്നര മണിക്കൂർ ബോളിങ്ങും അങ്ങനെ മൂന്ന് മണിക്കൂറായി മൂന്നും നാലും ആറ് മണിക്കൂർ ഉണ്ടാവും ഒന്നിനൊക്കെ മൂന്ന് മണിക്കൂർ ഉണ്ടാവും അല്ലെങ്കിൽ നാല് ആറ് മണിക്കൂർ ഉണ്ടാവും ക്രിക്കറ്റ് ആണെങ്കിൽ അല്ലേ ആണല്ലോ ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ ആലോചിച്ചോക്കെ തിയേറ്ററില് ആളുകള് സിനിമ കാണാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയത്ത് അതും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അല്ലേ അല്ലെങ്കിൽ വിനോദത്തിന് നമ്മൾ ജീവിതത്തിൽ കുറെ സമയം ചെലവഴിക്കുന്നു ഓരോ ദിവസം അല്ലേ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പുറത്ത് നമ്മൾ വെറുതെ പോയിരിക്കുന്നത് നിസ്കാരത്തിന് വേണ്ടത് എത്രയാ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഞങ്ങൾക്കൊന്നും അത് അറിയില്ല എന്നായിക്കോട്ടെ എന്നാ ശരി എന്നാ ശരി ഓക്കെ സോറി സോറി ആയിക്കോട്ടെ നിസ്കാരത്തിന് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലേ നമ്മള് നിസ്കാരം നമുക്ക് നഷ്ടപ്പെടരുത് നിസ്കാരം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞല്ലേ ഒരാളിങ്ങൾ പേടിക്കണം ഒരാളെയും പേടിക്കണം കേട്ടോ ഒരാളുടെ മുമ്പിലും നമ്മൾ പരാജയപ്പെടും പരാജയപ്പെടുന്ന തോന്നുന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും നിസ്കാരം നമുക്ക് നഷ്ടപ്പെടരുത് നിസ്കാരം കല ആയാൽ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞ ശിക്ഷ എത്ര നിസ്കാരം ഒഴിവാക്കണോനെ കുറിച്ച് ഒരു ചർച്ചയില്ല നിസ്കാരം കല ആയതിന്റെ ശിക്ഷ തന്നെ മുത്തനബി പഠിപ്പിച്ചത് വർഷങ്ങളോളം നരകത്തിൽ കിടക്കേണ്ടിരുന്ന ആവശ്യമില്ലാത്ത നിസ്കാരം കല അതുകൊണ്ട് നിസ്കാരം ഒന്നും ഒഴിവാവാതെ നല്ല മട്ടത്തിലുള്ള ജീവിതം ഓരോ ദിവസവും ഓരോ രാവും പുലരുന്നത് അല്ലാന്റെ പൊരുത്തത്തില് ഓരോ രാവും പുലരുന്നത് അള്ളാന്റെ പൊരുത്തത്തിൽ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതും അള്ളാന്റെ പൊരുത്തത്തിൽ അള്ളാന്റെ പൊരുത്തത്തിലായിരിക്കണം സുബഹി നിസ്കരിക്കാതെ സുബഹി കല ആയിട്ട് നിങ്ങള് നാലിശോക്കി നമ്മള് പിന്നെ വേറെ എന്ത് ചെയ്തിട്ടും എന്ത് കാര്യമല്ലേ സുബഹി നമുക്ക് നഷ്ടപ്പെടരുത് നിങ്ങളെ ഭർത്താവിന് നഷ്ടപ്പെടരുത് നിങ്ങളെ ഭാര്യയ്ക്ക് നഷ്ടപ്പെടരുത് മക്കൾക്ക് നഷ്ടപ്പെടരുത് മരുമക്കൾക്ക് നഷ്ടപ്പെടരുത് നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യന്റെ കൂടെ സ്വർഗത്ത് കിടക്കണം എന്നാഗ്രഹമില്ലേ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണം എന്നാഗ്രഹമില്ലേ അല്ലെങ്കിൽ എന്റെ എല്ലാ മക്കളും സ്വർഗത്തിൽ വേണമെന്നാഗ്രഹമില്ലേ നാല് മക്കളല്ലേ നിങ്ങള് അല്ലെങ്കിൽ അഞ്ച് മക്കൾ അല്ലെങ്കിൽ മൂന്ന് മക്കൾ രണ്ട് മക്കൾ എത്ര ആവട്ടെ എല്ലാ മക്കളും സ്വർഗത്തിൽ കിടക്കണം എന്നാഗ്രഹമില്ലേ നിങ്ങൾക്ക് അതോ ചെറിയോ മാത്രം കടന്നാ മതിയോ അല്ലെങ്കിൽ വലിയോ മാത്രം കടന്നാ മതിയോ പോരല്ലോ എല്ലാ മക്കളും സ്വർഗത്തിൽ കിടക്കണ്ടേ മൂന്ന് മരക്കളുണ്ടെങ്കിൽ എല്ലാ മരക്കളും സ്വർഗത്തിൽ കിടക്കണ്ടേ വലിയ മരവുകൾ മാത്രം കടന്നാ മതിയോ അല്ലെങ്കിൽ ചെറുകൾ മാത്രം കടന്നാ മതിയോ എല്ലാവരും സ്വർഗത്തിൽ കിടക്കണം അപ്പൊ എന്ത് വേണം എല്ലാരും നിസ്കരിക്കണം ഇല്ലെങ്കിൽ നിസ്കരിപ്പിക്കണം നമ്മൾ പറയും ഞാൻ പറഞ്ഞാൽ ഉസ്താദ് അതൊന്നും കേൾക്കില്ല നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണം അവരെ അല്ലെങ്കിൽ കേൾപ്പിക്കണം എന്താ കേൾക്കൂല കേൾപ്പിക്കണം ഞാൻ കുറ്റപ്പെടുത്തല്ലേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട അറിവിനിലാവിന്റെ അറിവിനിലാവിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളായതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുന്ന തീർത്തും അറിയാം ശ്രമിക്കുന്ന അറിയാം അതുകൊണ്ടാണല്ലോ ഡിസംബർ അവസാന ദിവസങ്ങളില് ന്യൂഇയർ ആഘോഷിക്കുമ്പോ മക്കളോടും ഭർത്താക്കന്മാരോടൊക്കെ നേരത്തെ എന്തായാലും എത്തണം പറഞ്ഞ് ഫോൺ വിളിക്കാൻ പറയുമ്പോ എത്ര ആളുകൾ വിളിക്കാറുണ്ട് എത്ര ആളുകൾ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറയുന്നുണ്ട് പറഞ്ഞങ്ങൾ കേൾക്കും പറഞ്ഞങ്ങൾ ചെയ്യണോലാണ് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം തരട്ടെ സന്തോഷം തരട്ടെ സമാധാനം തരട്ടെ റാഹത്ത് തരട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് വിഷമമൊന്നും കരുതരുത് ഓർമ്മപ്പെടുത്താണ് ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താണ് നിസ്കാരം കല
പോകരുത്, നിസ്കാരം നഷ്ടപ്പെടരുത് കേട്ടോ. നിസ്കാരം നഷ്ടപ്പെടും, നിസ്കാരം നിസ്കരിക്കാത്തവന് യാതൊരു വിലയില്ല. നിസ്കരിക്കാത്തവന് യാതൊരു വിലയില്ല. നമ്മള് ദുനിയാവിലും ആഖിറത്തിലും വിലയുള്ളവരായി മാറവരായി മാറവരായി. ദുനിയാവിലും മാത്രം പവർ ഉണ്ടായ പോരല്ലോ, ദുനിയാവിലും മാത്രം വെയിറ്റ് ഉണ്ടായ പോരല്ലോ, ആഖിറത്തിലും വേണ്ടേ? ഖബറിലേക്കും പോകുമ്പോ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവനെ ഖബറിൽ പോകുമ്പോ എന്തൊരു സമാധാനമാണ്! മരണം ആസ്വദിക്കാൻ പറ്റും നമുക്ക്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം രുചിക്കുക എന്ന് പറഞ്ഞാൽ മരണം ആസ്വദിക്കാൻ പറ്റണം നമുക്ക്. മരണം ആസ്വദിക്കാൻ പറ്റണം. ആസ്വാദനം, അത് വേറൊരു ഭാഗമാണ് ആസ്വാദനം എന്നുള്ളത്. അല്ലേ? ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കേട്ടില്ലേ? ആസ്വദിച്ച് സുഖിച്ച് രസിച്ച് അതേപ്രകാരം മരണം ആസ്വദിക്കാൻ പറ്റണം നമുക്ക്. നിസ്കാരം നഷ്ടപ്പെടരുത്. അതെ, ഞാൻ കൊറേ നഷ്ടപ്പെടുത്തി, ഇനിയിപ്പോ എന്താ നിസ്കരിച്ചിട്ട്? അങ്ങനെയൊന്നല്ല, നിസ്കരിക്കനെ, നാളെ കാത്തിരിക്കണ്ട. ഇന്നിപ്പോ ഏതാ തീയതി? ഓഗസ്റ്റ് 19 20 കാത്തിക്കണ്ട, 19 തന്നെ, ഇന്ന് മുതൽ തന്നെ, നാളേക്ക് കാത്തിരിക്കരുത് കേട്ടോ. ഇൻഷാല്ലാ സമയം അങ്ങനെ പോകും. നമുക്ക് രാത്രിയാണെങ്കിൽ സമയം വളരെ കുറവാണ്. അബ്ദുവാവുൽ കർബ് 11 തവണ എല്ലാരും ചൊല്ല, എന്നിട്ട് ഹദാദ് റാതീബ് ചൊല്ല. എല്ലാരും ദുആവുൽ കർബ് ചൊല്ലുമ്പോ മനസ്സിൽ കുറെ ആഗ്രഹം ഉണ്ടാവും, അതൊക്കെ കരുതിക്കൊള്ളി. സാധാരണ കൂട്ട ദുആ ഉണ്ടാവും, ഇന്ന് ദുആവുൽ കർബ് ചൊല്ലിയിട്ട് നമുക്ക് ഹദാദിലേക്ക് കടക്കാം. അപ്പൊ ഓരോരുത്തരും ദുആവുൽ കർബ് ചൊല്ലുമ്പോ മനസ്സിലെ മുറാദൊക്കെ കരുതുക. പിന്നെ അതേ നോക്കിയേ, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ടെൻഷൻ മനസ്സിലുണ്ടാവരുത്, ഇവിടെ ഇറക്കി വെക്കണം. ഇനി ആ ടെൻഷൻ മനസ്സിലുണ്ടാവരുത്, ഇവിടെ ഇറക്കി വെക്കണം. ദുആവുൽ കർബ് നിങ്ങൾക്ക് വേണ്ടിയാ ചെല്ലണത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാ ചെല്ലണത്. ദുആവുൽ കർബ്, ദുആവുൽ കർബ് എല്ലാവർക്കും വേണ്ടിയിട്ടാ ചെല്ലണത്, ഇവിടെ ഇറക്കി വെക്കണം. ഇപ്പോ നാളക്കല്ല, ഇപ്പൊ ഇറക്കി വെക്കണം. മനസ്സിലെ ടെൻഷൻ എന്തുണ്ടോ, മനസ്സിൽ എന്ത് ടെൻഷൻ അല്ലേ, ഇപ്പൊ ഇറക്കി വെക്കണം. ഇപ്പോ നാളൊക്കെ വെക്കരുത്, ഇപ്പൊ ഇറക്കി വെക്കണം. എല്ലാ ടെൻഷനും ഇവിടെ നിറങ്ങും, എല്ലാ ടെൻഷനും, എല്ലാ ബേജാറും, എല്ലാ പ്രയാസവും ഇവിടെ നിറങ്ങും. ഒരാളെ കുറ്റം പറയാൻ പോവരുത് എന്നും പറയുന്ന കാര്യമാണ്, എന്നും പറയുന്ന കാര്യം. ഒരാളെ കുറ്റം പറയാൻ പോവരുത്, ഒരാളും മുഖൈബത്ത് പറയരുത്, ഒരാളെയും ഫസാദ് പറയരുത്, അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോവരുത്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവരുത്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പോവരുത്, ഉറപ്പില്ലാത്ത കാര്യങ്ങള് അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടത് അപ്പുറത്ത് പോയി പറയരുത്, ഇപ്പുറത്ത് കേട്ടത് അപ്പുറത്ത് പോയി പറയരുത്, അപ്പുറത്ത് കേട്ടത് ഇപ്പുറത്ത് പോയി പറയരുത്. ഉമ്മയെ ബാപ്പിയെ അച്ഛനെ അമ്മനെ ധിക്കരിക്കരുത്. മക്കളോട് വാശി പിടിക്കരുത്, മക്കളെ ശപിക്കരുത്, മരുമക്കളെ സ്നേഹിക്കുക. അമ്മായിയമ്മന അമ്മോശനെ സ്വന്തം ഉമ്മയെ പോലെ ഉപ്പയെ പോലെ സ്നേഹിക്കുക. എല്ലാ മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുക. ഏറ്റവും വ്യത്യാസം കാണിക്കരുത്, അയൽവാസികളെ വെറുക്കരുത്, അയൽവാസികളെ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ, എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഇടപെടുന്നവരായി നമ്മൾ മാറണം. മനസ്സിന്റെ അകത്ത് പകയുള്ളവരായി നമ്മൾ മാറരുത്, മനസ്സിന്റെ അകത്ത് വൈരാഗ്യമുള്ളവരായി നമ്മൾ മാറരുത്. ഈച്ചയെ പോലെ തെറ്റുമാത്രം കണ്ടുപിടിക്കുന്നവരായി നമ്മൾ മാറരുത് എന്ന് പറഞ്ഞാൽ, മോശപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിക്കുന്നവരായി നമ്മൾ മാറരുത്. നല്ല ചിന്ത, നല്ല കണ്ണ്, നല്ല നാവ്, നല്ല പ്രവൃത്തി, നല്ല ചിന്തകൾ, നല്ലതിന്റെ അഹ്ലികാരായി നമ്മൾ മാറണം. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. ഒരാളെ മനസ്സ് നന്നായാൽ തന്നെ അവന്റെ ലൈഫ് നന്നാവും, ഉറപ്പാണ്. മനസ്സ് എപ്പോഴും മനസ്സിൽ ദേഷ്യവും വൈരാഗ്യക്കും എല്ലോട് കണ്ടോണ്ട് ഓൽക്കൊന്നും അടങ്ങേറായിക്കരം, ഓൽക്കൊന്നും അടങ്ങേറായിക്കരം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനസ്സിൽ തെറ്റും പിണക്കും കുയിന്തും പോരും. ഞങ്ങൾ മലപ്പുറം ഭാഷ പറഞ്ഞ കുയിന്ത് നിങ്ങളെ നാട്ടിൽ എന്താ പറയണെച്ച തന്നെ, വാശിയും വൈരാഗ്യക്കുള്ളോലും മനസ്സ് എന്നോലെ ജീവിതം തന്നെ എന്തെന്നും അസ്വസ്ഥയിക്കരം.
നമുക്കതൊന്നും ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് ഹാപ്പി ലൈഫ് കിട്ടും, നമുക്ക് എല്ലാവരോടും സ്നേഹമുള്ള കൽബായാൽ അല്ലാഹു നമുക്ക് നല്ല മനസ്സമാധാനമുള്ള ജീവിതം തരും. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ആരോടും ആരോടും പറയാതെ ഹൃദയാതരത്തിന്റെ കത്ത് കൊണ്ട് നടക്കുന്ന സങ്കടഭാരങ്ങളെല്ലാം അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പതിരാ നേരത്ത് ഒരുമിച്ചുകൂടി ദുആവിൽ കറവ് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലണം മക്കളെ എന്ന് പഠിപ്പിച്ച ദുആവിൽ കറവ് ചെല്ലുന്ന സമയത്ത് എന്റെ മനസ്സിലെ എല്ലാ ടെൻഷനും ഞാൻ ഇറക്കി വെക്കുന്നു. അല്ലാ എന്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഒത്തിരി ഒത്തിരി പരീക്ഷണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഇറക്കി വെക്കുന്നു. ഒരു സമാധാനമുള്ള മനസ്സല്ലോ നമുക്ക് തരട്ടെ, ഒരു ധൈര്യമുള്ള മനസ്സല്ലോ നമുക്ക് തരട്ടെ, ഒരു ചങ്കുറപ്പുള്ള മനസ്സ്, തളരാത്ത പതരാത്ത പരാജയപ്പെടാത്ത നല്ല മനസ്സല്ലാഹു നമുക്ക് തരട്ടെ. ദുആഉൽ കർബിലൂടെ അല്ലാഹു നമുക്കതിന് വലിയ ഇജാബത്ത് തരട്ടെ. لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഒരു ഹാഫിളായ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് പണ്ഡിതനാണ്, ഇവ പണ്ഡിതനാണ്. ആ പ്രിയപ്പെട്ട ഉസ്താദിനെ ഊരയുടെ ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് വല്ലാത്ത വേദനയാണ്. ഇവ പണ്ഡിതനാണ്, ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മണവൂർ ശൈഖോറെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലുന്ന ദുആഉൽ കർബിന്റെ ബറക്കത്ത് കൊണ്ട്, പതിനായിരങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ പിന്നാരെ ഉമ്മക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. സുഖമില്ലാതെ കിടക്കുന്ന മുഴുവനാണ് ദുആഉൽ കർബിലൂടെ ശിഫയാക്കണേ അല്ലാ. لا اله الا الله العليم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഒരു രണ്ടു തവണ കൂടി എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സറിഞ്ഞ് ചൊല്ലാം. അല്ലാഹു സലാമത്താക്കട്ടെ നമ്മളെ, കാര്യങ്ങളെല്ലാം അല്ലാഹു റാഹത്താക്കി തരട്ടെ.
لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ഒരു മൂന്ന് സ്വലാത്തല്ലവരെ ചൊല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ല അലാ മുഹമ്മദ് യാ റബ്ബി സല്ല അലൈഹി വസല്ലം അല്ലാഹുവേ ഈ പവിത്രമായ മജ്‌ലിസിൽ വെച്ച് ഞങ്ങളെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അല്ലാ പടച്ചവനെ നീ എല്ലാം റാഹത്തിലാക്കണേ റഹ്മാനെ എല്ലാ ടെൻഷനുകളും ദുആവിൽ കർബിനോടെ സലാമത്താക്കണേ റഹ്മാനെ ഈ അറിവിന്നിലാവ കാണുന്ന കുടുംബങ്ങൾ അവർ എല്ലാ ദിവസവും ഇങ്ങനെയാണ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവരിങ്ങനെയാണ് പടച്ചവനെ എത്രയോ പ്രിയപ്പെട്ടവരെ സിനിമയുടെ മുന്നിലിരുന്ന് സീരിയലിൻ്റെ മുന്നിലിരുന്ന് വെറുതെ സമയം കളയുമ്പോൾ അറിവിന്നിലാവിന്റെ ഉമ്മമാരും ഉപ്പമാരും വലിയുമ്മമാരും വലിയുപ്പമാരും സഹോദര സഹോദരിമാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുഞ്ഞു പൂമ്പാറ്റ മക്കളും സമയം ചെലവഴിക്കുന്നത് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്ന് ഖുർആൻ ഓതാനാ ഖുർആൻ കേൾക്കാനാ ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം പടച്ചോനെ വർഷങ്ങളായി അല്ലാ ഈ കുടുംബങ്ങൾക്ക് ഖൈർ നൽകണേ ഒരിക്കലും എവിടെയും പരാജയപ്പെടുത്തല്ലേ അല്ലാ തളർത്തി കളയല്ലേ അല്ലാ പാപങ്ങളാണ് ഞങ്ങൾ തളർത്തല്ലേ ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ആമീൻ പറയുന്ന മജ്‌ലിസാണ് ദുആ അല്ലാഹു തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെ മനസ്സ് തട്ടിയിട്ട് ആമീൻ പറഞ്ഞോളീ ആരും അവസാന ദുആകാണ് നഷ്ടപ്പെടുത്തല്ലേ വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ വാഫി നഅ്മഹു വയുകാഫിയു മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലം അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് അസ്സലാത്തു അസ്സലാമു അലൈക യാ സയ്യിദന യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മതൻ ലിൽ ആലമീൻ പടച്ചവനെ ഞങ്ങളെ സമാപന ദുആ കബൂലാക്കണേ അല്ലാ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന ഒന്നിച്ചിരുന്ന് ആമീൻ പറയുന്ന ഈ പവിത്രമായ മജ്‌ലിസിനെ അല്ലാ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിൽ സവാബിനെ എത്തിച്ചു കൊടുക്കണേ നാദാ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദനീങ്ങൾ ശുഹദാക്കളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിൽ സവാബിനെ എത്തിച്ചു കൊടുക്കണേ നാദാ
പടച്ചവനെ ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് നിറകണ്ണുകളോടെ ഞങ്ങളെ ഉമ്മമാരെ ആമീൻ പറയുന്നത് നീ കണ്ടല്ലോ. ഞങ്ങളെ ഉപ്പമാരെ നിറകണ്ണുകളോടെ ആമീൻ പറയുന്നത് നീ കണ്ടല്ലോ. ഒരു ദിവസവും മഴിവില്ലാതെ ഞങ്ങളെ മജ്ലിസ് അവര് കേൾക്കുകയാണ്. ഇശാ മഗ്രിബിന്റെ കടയിൽ എത്ര തിരക്കുള്ളെങ്കിലും ഖുർആൻ എടുത്തിട്ടവരെ യാസീനോദാ മുൽക്കോദാ വാക്യോദാ തസ്ബീഹമാന കയ്യിൽ പിടിച്ച് ഞങ്ങളെ സഹോദര സഹോദരിമാരെ ഞങ്ങളെ മജ്ലിസിലുണ്ട്. റബ്ബേ നീ അവരൊക്കെ ബറക്കത്ത് നൽകണേ, ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. റബ്ബുൽ ഇസ്സത്തായ റഹ്മാനായ റബ്ബേ ഒരുപാട് മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയൊരു മുറാദാണ് കുഞ്ഞുനാളെ കേൾക്കാൻ തുടങ്ങിയ പവിത്രമായ മദീന. മരിക്കുന്നതിന് മുമ്പ് ഒരു നാളാ മദീനയിൽ പോവണോ, ഒരു നാളെ മക്കയിൽ പോവണോ? അല്ലാ ഇൻഷാല്ലാ ഈ വരുന്ന മുഹറം മാസത്തിൽ നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട്. പോരാൻ ആഗ്രഹിക്കുന്നവരെ അറിവിന്നില്ല ഓഫീസുമായി ബന്ധപ്പെടണം. പടച്ചവനെ ഏർവാടിയിൽ പോകുന്നുണ്ട് ഈ മാസം കഴിഞ്ഞിട്ട്. ഇൻഷാല്ലാ ഡേറ്റുകളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. റബ്ബേ ഞങ്ങൾ ആഗ്രഹമാണ് മദീന പോവാനുള്ള ഭാഗ്യം തരണേ, കാണാനുള്ള ഭാഗ്യം തരണേ. പാപികളാണ് അല്ലാ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക്, ഞങ്ങളെ ഭാര്യമാർക്ക്, ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ ആൺമക്കൾക്ക്, പെൺമക്കൾക്ക്, ഞങ്ങളെ മരുമക്കൾക്ക്, പേരമക്കൾക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, അറിവിന്നിലാവ കുടുംബങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഓരോ ദിവസം എത്ര മരണ വാർത്തയാ കേൾക്കുന്നത്. നാദാ ഒരു നാള് ഞങ്ങളെ മരണ വാർത്തയോ ലോകമറിയുമല്ലോ. എന്താ ഞങ്ങളെ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടുപോവാ? നിസ്കാരങ്ങളെ എത്രയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? നോമ്പുകൾ എത്രയാണ് നഷ്ടപ്പെട്ട് പോയത്? ഈ വേഷങ്ങൾ മാത്രമേ ഉള്ളു റബ്ബേ. പുറമെ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. നന്മകളെ ഇഖ്ലാസോടെ കുറവാണ് അല്ലാ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല. ഞങ്ങളെ തെറ്റുകളൊക്കെ നിന്റെ റഹ്മത്തുള്ള പുറത്തു തരണേ. ചെയ്ത തെറ്റ് കാരണം ദുന്യാവിലും ആഖിറത്തിലും വഷളാക്കല്ല, പരാജയപ്പെടുത്തല്ല, തളർത്തല്ലേ അല്ലാ. കുറ്റാ കൂരിട്ട് നിറഞ്ഞ കബറിൽ ഞങ്ങളെ അദാബാക്കല്ല, ഇരുട്ട് നിറഞ്ഞ കബറിൽ ഞങ്ങളെ മജ്ലിസ് ഞങ്ങൾക്കൊരു വെളിച്ചമാക്കണേ. അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഇന്ന് കബറിലാണ്. ഞങ്ങളെ വല്ലപ്പോഴും ഹംസക്കയണക്കം. റബ്ബേ അവരെ കബറിടത്തിലേക്ക് ഇതിന്റെ തഫവാബ് ഇതിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാ. ഫഹദ്ഖാന്റെ ഉമ്മയണക്കം മരിച്ചുപോയ മുഴുവനാളുകൾ പാവപ്പെട്ട എന്റെ പുന്നാര ഉമ്മ, പടച്ചവനെ വർഷങ്ങളായി ഉമ്മ കബറിലാണ്, ഞങ്ങളെ നാണി കബറിലാണ്, ഞങ്ങളെ പലരുടെയും വലിയുമ്മമാര് വലിയുപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പലരോ കബറിലാണ്. അവർക്കെല്ലാം സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ നീ മാറ്റിത്തരണം അല്ലാ. ശരീരത്തിലെ പല ഭാഗത്ത് ക്യാൻസർ വന്ന ഉമ്മമാരെ ഉപ്പമാരെ ഉസ്താദേ ദ്വാരിക്കണട്ടോ. ക്യാൻസറാണ്, കീമോ ചെയ്യാണ്, ട്യൂമറാണ്, റേഡിയേഷൻ ചെയ്യാണ്, രോഗം മാറാന് ദ്വാരിക്കണേ. ശരീരത്തിന്റെ പല ഭാഗത്ത് ക്യാൻസർ വന്നവരുള്ളേ, ചെറിയ കുഞ്ഞു മക്കളുള്ളേ, ദുആ ഉള്ള
കർബിന്റെ മജ്‌ലിസിൽ ഒരെണ്ണല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ആയിരമല്ല പതിനായിരത്തിലേറെ കൈകളാണ് നിന്നിലേക്ക് ഉയർത്തിയത്. ക്യാൻസർ മാറ്റണേ അല്ലാ, ട്യൂമർ മാറ്റണേ അല്ലാ, കീമോ ചെയ്യാണ്, റേഡിയേഷൻ ചെയ്യാണ്, ഡയാലിസ് ചെയ്യാണ്, അല്ലാ നീ ക്ഷീണം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. കിഡിന് തകരാറിലായത്, ഹാർട്ടിന് പ്രോബ്ലം വന്നത്, ലിവറിന് പ്രോബ്ലം വന്നത്, അറ്റാക്ക് വന്നത്, അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ. മജ്ജക്ക് പ്രോബ്ലം വന്നത്, നീ സുഖപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ രോഗങ്ങള് നിനക്കറിയാലോ. സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയവരുണ്ട്, എത്ര ആളുകളാണ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയവര്. പാവപ്പെട്ട എന്റെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. നമ്മുടെ വല്ലപ്പുഴ ഹംസക്ക സ്ട്രോക്ക് വന്നിട്ടാ മരിച്ചു പോയത്. ഉമ്മമാരെ പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക നിങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ കേട്ടോ. ഉപ്പമാരെ പ്രഷറിന്റെ ഗുളിക കൃത്യസമയത്ത് നിങ്ങളെ കഴിക്കണം കേട്ടോ. അല്ലാഹു നമുക്കത് നോർമലാക്കി തരട്ടെ. ഖുർആനോ നീ മജ്‌ലിസിൽ മന്ത്രിച്ച വെള്ളത്തിലൂടെ അല്ലാഹു നോർമലാക്കി തരട്ടെ. അത് മൈൻഡ് ചെയ്യാതെ പോവരുത്. അത് കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കണ്ടത് വാങ്ങണം. ഇൻഷാ അല്ലാ അത് കൃത്യമായി കൊണ്ടു നടക്കണം. കാരണം ഉമ്മാന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പടച്ചവനെ ഞങ്ങളെ പലരും മരുന്ന് കഴിക്കുന്നവനാണ്. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ആഫിയത്തു നൽകണേ അല്ലാ, റാഹത്തു നൽകണേ അല്ലാ, ദീർഘായുസ്സിനെ തരണേ അല്ലാ. സ്ട്രോക്ക് വന്ന് തളർന്നു പോയവരെത്രയാണ് അല്ലാ നീ നോർമലാക്കി കൊടുക്കണേ അല്ലാ. ഇന്നലെ ഓഫീസിലേക്ക് ഒരു ഉമ്മ വന്നിരുന്നു, ഉസ്താദെ സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാണ്, ഇപ്പൊ ഉസ്താദിന്റെ ദുആയി എന്നും കേട്ട് കേട്ട് എല്ലാ ദിവസവും തെറാപ്പി ചെയ്യാറുണ്ട്. മനസ്സിന് സുഖമാ. ഇന്നലെ ആ ഉമ്മ ഒരു ഭാഗം കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നടന്ന് നടന്ന് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഉസ്താദേ എന്നെ പഴയതുപോലെ ആവാനതുമായിരിക്കണോ. ഞാനൊരു വടിക്കഷ്ണം കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഉമ്മ ഇതൊന്ന് പിടിച്ചാണി. അൽഹംദുലില്ലാ നല്ല ദമ്മില വടിക്കഷ്ണം പിടിക്കുന്നുണ്ട്. റബ്ബ് ഇനിയും ആ കയ്യെന്നെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സുള്ള കൊടുക്കട്ടെ. പടച്ചവനെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ അല്ലാ. തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് സമവാദ രക്തമാണ് ടി വി മഞ്ഞപ്പിത്ത മമസ്മാര ആസ്മ ശ്വാസം മുട്ടല് കിതപ്പ് അല്ലാ അലർജി അല്ല സുഖപ്പെടുത്തണേ റഹ്മാനേ, സുഖപ്പെടുത്തണേ റഹ്മാനേ. ഒരു ഭാഗം തളർന്നു പോയവനുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവനുണ്ട്. ഇന്നൊരു കുടുംബം വന്ന് പറഞ്ഞതാ, ഉസ്താദേ എന്റെ മരുമകൾ വിദേശത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് സുഖമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്ക. കുഞ്ഞുമക്കളാണുള്ളത്, രക്ഷപ്പെടുത്തണേ നാഥാ, രക്ഷപ്പെടുത്തണേ നാഥാ. മിനിയാണ് വല്ലപ്പോഴും അംസാക്ക മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ ലൈവ് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. നമ്മുടെ പ്രിയപ്പെട്ട സഹായിയുടെ കൂട്ടുകാരുടെ സഹായത്താണ് വെന്റിലേറ്ററിൽ കയറി നമ്മുടെ ഹംസാക്കാന്റെ മയ്യത്തിനെ കല്ല്. അത് കണ്ട് തിരിച്ചു പോരുമ്പോ ആ വെന്റിലേറ്ററിൽ ഒരുപാട് രോഗികളുണ്ട്, പാവപ്പെട്ട കുറെ ഉമ്മമാരുണ്ട്, പാവപ്പെട്ട കുറെ അമ്മമാരുണ്ട്. ഓക്സിജന്റെ സഹായത്താണ് കഴിയുന്ന കുറെ ചെറുപ്പക്കാരികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ പാവങ്ങളല്ലേ, ആ വെന്റിലേറ്ററിൽ ആരുമില്ലാതെ ഒറ്റക്കവരിങ്ങനെ നിൽക്കുകയാണ്, കിടക്കുകയാണ്. അല്ലാ നീ അവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ അമ്മമാർക്ക്,
ഞങ്ങളെ ഉപ്പമാർക്ക് ഞങ്ങളെ അച്ഛന്മാർക്ക് പടച്ചവനെ നീ ശിഫ നൽകണേ റഹ്മാനെ. കിണറ്റിൽ വീണിട്ട് നെറ്റല്ല പൊട്ടിയവനെ, പാർപ്പിന്റെ മുകളിൽ നിന്ന് വീണ് ആക്സിഡന്റ് സംഭവിച്ച് കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കാണ്, തല പൊട്ടിക്കിടക്ക, എല്ല് പൊട്ടിക്കിടക്ക, ശരീരത്തിലെ പല ഭാഗത്ത് അപകടം സംഭവിച്ച് എത്ര ആളുകളാ സുഖമില്ലാതെ കഴിയുന്നത്. അല്ലാഹു ശിഫ നൽകണേ നാദാ, ശിഫ നൽകണേ നാദാ, ശിഫ നൽകണേ നാദാ. തലവേദന മാറ്റ് അല്ലാ, മൈഗ്രീന്റെ വേദന മാറ്റ് അല്ലാ, തലകറക്ക മാറ്റി അല്ലാ, തലമിന്നലെ സുഖപ്പെടുത്ത് അല്ലാ, കൈകാലെ കടച്ചിലെ വേദന, പെരിടി വേദന, കഴുത്ത് വേദന, നെഞ്ച് വേദന, വയറുവേദന, അടിമയറ്റിലെ വേദന, ഊരവേദന, കൈകാലെ മുട്ട് ഷോൾഡർ വേദന, എല്ലാ വേദനകളും എല്ലാ കണച്ചിലുകളും ഒപ്പേ നീ മാറ്റിത്തരണേ അല്ലാ. വെള്ളപ്പാടാണ്, പാടുകളാണ്, കുരുകളാണ്, കലകളാണ്, മുഖത്ത് കലകളാണ് അല്ലാ. മുച്ചുറി ബാധിച്ച അടയാളമുണ്ട് റബ്ബേ, ശരീരം പൊള്ളിയ അടയാളമുണ്ട് റബ്ബേ. പല കാരണങ്ങളെ കൊണ്ട് കല്യാണം മുടങ്ങി നിൽക്കാണ്, പക്ഷേ ഞങ്ങൾക്ക് നീയാണ് മാത്രം, ഞങ്ങളെ പടച്ചത് നീയല്ലേ, ആ മുഖത്ത് വെള്ളപ്പാണ്ട് തന്നത് നീയല്ലേ, ആ മുഖത്ത് കുരുകൾ തന്നത് നീയല്ലേ, അംഗവൈകല്യങ്ങൾ തന്നത് നീയല്ലേ, കൈകാലുകൾക്ക് ചലനം ശേഷി കുറഞ്ഞത് നീയല്ലേ തന്നത്. പരാതിയില്ല, അൽഹംദുലില്ലാ, നീ തന്നത് ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. പക്ഷേ അത് കാരണം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഒരു നിലക്കും പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. കല്യാണങ്ങളൊക്കെ ശരിയാക്കി തരണേ അല്ലാ, തീരുമാനിച്ച കല്യാണം കടങ്ങളൊന്നുമില്ലാതെ നടത്താനുള്ള മഹാഭാഗ്യം നീ തരണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവന് എത്രയാണ് റബ്ബേ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ മക്കളെ നൽകണേ അല്ലാ, നീ മക്കളെ നൽകണേ. ഇന്ന് 9 സന്തോഷവാർത്തയാണ് മുഅ്മിനീങ്ങളെ വന്നത്, അൽഹംദുലില്ലാ. അല്ലാഹു അതൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. ഉസ്താദേ, വർഷങ്ങൾ കഴിഞ്ഞ് മക്കളായതാണ് എന്ന സന്തോഷം പറഞ്ഞ് മക്കളെയുമായി അറിവിന്നിലാവ് ഓഫീസിൽ വരുന്നവനുണ്ട്, നമുക്കും വരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ റഹ്മാനെ, ഗർഭപാത്രത്തിന് മുഴയാണ്, അണ്ടാശയത്തിന് മുഴയാണ്, പ്രോബ്ലമാണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞതുണ്ട്. ഞങ്ങളെ വലിയുമ്മമാര് രോഗങ്ങളെ മാറ്റണേ. അബ്ദുള്ള മാഷ ഉമ്മ സുഖമില്ലാതെ കിടക്കുക, ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ രോഗങ്ങളെ റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ. കുഞ്ഞു മക്കളുടെ കൈത്തുറച്ചില്ലല്ലോ, നടക്കുന്നില്ലല്ലോ, കാലിന് വളവുള്ള മക്കളുണ്ട് അല്ലാ. ശരീരഭാഗത്ത് അംഗവൈകല്യങ്ങളെ വന്നവരുണ്ട്, മുഖത്തേക്ക് ശരിക്ക് നോക്കാത്ത മക്കളെ, കണ്ണിന് കോങ്കണ്ണാണ്, കണ്ണിന് പ്രോബ്ലമാണ്, കാഴ്ച കുറവാണ്, കേൾവി ശക്തി കുറവാ, ഞങ്ങളെ പൂമ്പാറ്റങ്ങളെ പാവങ്ങളാ, ഞങ്ങളെ മക്കളെ അസുഖങ്ങളെ റഹ്മാനെ നീ ശിഫയാക്കണേ, നീ ശിഫയാക്കണേ. നടക്കാത്തവരെ റബ്ബേ നീ നടത്തി തരണേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാഹുവേ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ കൈപണിയല്ല, നീ ഞങ്ങളെ കൈപണിയല്ല, കടങ്ങളെ എമ്പാടുമുണ്ട് വീട്ടിൽ തരണമല്ല. ഒരു വീട് ഞങ്ങളെ സ്വപ്നമാണ്, ഞങ്ങൾക്കൊരു വീട് നൽകണേ അല്ലാ.
പടച്ചവനെ അനാഥ മക്കളുടെ വീടിന്റെ ഉദ്ഘാടനം ഈ മാസം 18-ാം തീയതി മുതലേ നടക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്കൊരു വീട് ദുന്യാവിലും ആഹറത്തിലും തരണേ, ഞങ്ങളാക്കി പത്ത് നന്നാക്കണേ. അനാഥ മക്കള് യത്തീമക്കളെ ചേർത്ത് പിടിച്ചവൻ അല്ലാ, ഞാനും അവനും ഈ രണ്ട് വിരലുകളെ പോലെയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. പടച്ചവനെ അറിവിന്നിലാവ് അനാഥ മക്കൾക്ക് വേണ്ടി വീട് വെക്കാൻ സ്ഥലം തന്നവനുണ്ട്, സ്വർണങ്ങൾ തന്നവനുണ്ട്. അല്ലാ പടച്ചവനെ, അല്ലാ അല്ലാ എത്ര പ്രിയപ്പെട്ടവനാണ്. പല കാര്യങ്ങളോ സംഭാവനകളോ നേർച്ചകളോ കൊണ്ടു തന്നിട്ടുള്ളത് അറിവിന്നിലാവിന്റെ സ്നേഹവീടിന്റെ അക്കൗണ്ടിലേക്ക് തന്നവനുണ്ട്. അറിവിന്നിലാവ് ഓഫീസിൽ വന്ന് സംഭാവനകളെ തന്നവനുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങളെ സ്നേഹവീട്ടിലേക്കുള്ള നേർച്ച അറിവിന്നിലാവിന്റെ യത്തീമക്കൾക്ക് നിങ്ങളെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അറിവിന്നിലാവിലേക്ക് നിങ്ങളെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പറ്റുമെങ്കിലെ കഴിയുന്നതും അറിവിന്നിലാവ് ഓഫീസിലെത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അറിവിന്നിലാവ് ഓഫീസിൽ പത്ത് പിരിയത്തെ ഓഫീസിലെത്തിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അല്ലാ പടച്ചവനെ, നൽകിയവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, നേർച്ചയാക്കിയത് കബൂലാക്കണേ റഹ്മാനെ. നൽകാൻ കഴിയാത്തവരുണ്ട്, അവർക്കും നീ റഹ്മത്ത് നൽകണേ, ബറക്കത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, റാഹത്ത് നൽകണേ, അവരുടെ കഷ്ടപ്പാടുകളെ നീക്കിക്കൊടുക്കണേ. അബേ, ഞങ്ങളെ വീട് പണി പൂർത്തിയാക്കി തരണമല്ല, റോഡ് നൽകണേ അല്ല, വഴി നൽകണേ അല്ല, ജോലി നൽകണേ അല്ല. നാട്ടിലും ഗൾഫിൽ പോയിട്ട് ജോലിയില്ലാത്ത ഞങ്ങളെ ഭർത്താക്കന്മാർ ജോലി കിട്ടാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചവല്ല. അല്ല നല്ല ജോലി നൽകണേ, നല്ല ജോലി നൽകണേ, നല്ല ജോലി നൽകണേ. അല്ല ജോലിയില്ലാതെ റൂമിലിരിക്കുന്ന ഞങ്ങളെ മക്കളുണ്ട്, റബ്ബേ നല്ല ജോലി നീ നൽകണേ. അല്ലാഹുവേ നല്ല ജോലി നീ നൽകണേ. അല്ലാ ജയിലിൽ കഴിയുന്നവർക്ക് ജാമ്യം നൽകണേ, രക്ഷപ്പെടുത്തണേ, സിഹ്ര ബാത്തിലാക്കണേ, കണ്ണേറ ബാത്തിലാക്കണേ, നാപ്പോര ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ, എല്ലാ ഷർറുകളും നശിപ്പിക്കണേ. കുതുബുല്ലാലം മടവൂര് ശൈഖുനാ ഓലക്കാവല നീ നൽകണേ. കമന്റിലൂടെ എത്ര ആളുകളാ യൂട്യൂബിലും ഫേസ്ബുക്കിലെയും എത്ര കമന്റുകളാണ് ദ്വാരിക്കാ പറയുന്നത്, ദ്വാ ചെയ്യുമ്പോ മാമി പറയുന്നത്, സ്വലാത്തിന്റെ എണ്ണ പറയിക്കുന്നത്. ഉസ്താദേ ദ്വാരിക്കണട്ടോ, അൽഹംദുലില്ലാ പറയാ പറയുമ്പോ അൽഹംദുലില്ലാ പറയുന്നത്. അല്ലാ എഴുതാനറിയാത്ത ആളുകളെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, റബ്ബേനി അവർക്കൊക്കെ റഹ്മത്ത് നൽകണേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം പറക്കത്തുള്ള വെള്ളമാക്ക്. അല്ലാ ഐശ്വര്യമുള്ള വെള്ളമാക്ക്. അല്ലാ ടി വി തുറന്ന് വെച്ചത് അറിവിന്നിലാമെ കേൾക്കാനാ, അറിവിന്നിലാമെ കേൾക്കാൻ വേണ്ടി മാത്രം മൊബൈൽ വാങ്ങിയവനുണ്ട്. ഈ മജ്ലിസ് കേൾക്കാൻ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വൈഫൈ വലിച്ച് അറിവിന്നിലാവില്ല മജ്ലിസ് ഒരു ദിവസം പോലെ മണിവില്ലാതെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാ നീ അവർക്കല്ല ഖൈറു നൽകണേ. നാദാ ഓരോ ദിവസവും ഓഫീസിൽ വന്നിട്ട് ഉസ്താദെ ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരല്ലേ, അവരുടെ വിഷമങ്ങളൊക്കെ നിനക്കറിയാലോ, അവരുടെ സങ്കടങ്ങളൊക്കെ നിനക്കറിയാലോ. അറിവിന്നില്ല ഓഫീസിൽ വിളിച്ചിട്ട്
ദ്വാരിക്കണട്ടോ ഉസ്താദിനോട് മജ്ലിസിൽ വെച്ച് ദ്വാരിക്കാൻ പറയണമെന്ന് പറഞ്ഞു വരണ്ട് അല്ലാ അല്ലാ നീ അവർക്കല്ല അവരുടെ വിഷമങ്ങളല്ല സലാമത്താക്കി കൊടുക്കണേ അല്ലാ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل غالات على أحمد الغادي وآلي والصحابي والبلين نحن ندعو ربنا الكريم في تبسلي واستغاثات يوم قوة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاغة ما بنا شدة ذو آفتيا شيخنا مدبور ولي ليس خسران لمن أعطى إليكم طالبا بل بمطلب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي جل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله كل عفريت وشيطان وجل ماردين يذهب الجنايا كتبنا مدبور ولي كم كربات وكشفت على زين تائه فكشف الألم ودايا شيخنا مدبور ولي فرجا عنا العداوة كل ما يعيبنا في الدنا وفي المعادي شيخنا مدبور ولي كنت كهف الهامي اللي ملأتاكم لاجئاكم تفينا ناصريا سيدي مدبور ولي أرتنا مياك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي أرتنا مياك الإغاثة عند كل
حولنا صب فينا الأمن منكم شيخنا مدبور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت أستاذ لنا أم شيخنا فما لنا منه ما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالة بها كي شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجيب مالك الموت بها كي شيخنا مدبور ولي سلم السلام نامي للعين وشره حال فقط روحنا بل أصعدنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد صالي من نبي مدبور ولي وفق الله لجواب المانكين بالرضا كلنا رغماننا بي شيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خففني صابنا بي شيخنا مدبور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ربي سلم هذه الأمة أزلق القدام حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلي يا ولي ربي صل على الرسول سيد الرسل الكرام وسلام الدائم والآل يا من هو جني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله രണ്ട് കയ്യിലും അതെ കണ്ണും മുഖവും തടവിയെ എല്ലാവരും മാമിയും പറയുക എല്ലാ മുഅ്മിനീങ്ങളും മാമിയും പറയുക റബ്ബേ നീ കബൂലാക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ എല്ലാവരും മനസ്സിറങ്ങിട്ട് ആമീൻ പറഞ്ഞോളി അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ അല്ലാ ഞങ്ങളെ ആസീനോദി ഞങ്ങളെ മുൽക്കോദി ഞങ്ങളെ വാക്കിയാവോദി ബാങ്ക് കൊടുത്തപ്പോ ബാങ്കിന് ഉത്തരം നൽകി പടച്ചവനെ മടവോറ് ശൈഹുനാന്റെ തവസ്സുൽ ബൈത്ത് ഞങ്ങളെ ചൊല്ലി അല്ലാ കുത്തുമില്ലാലം മടവോറ് ശൈഹുനാ അവിടുത്തെ തവസ്സുൽ ബൈത്തുകൾ നിന്നും റബ്ബേ എല്ലാ ദിവസവും ഞങ്ങള് ഇസ്തിഗ്ഫാർ കഴിഞ്ഞ് തഹ്ലീല് കഴിഞ്ഞിട്ടാ തവസ്സുൽ ബൈത്ത് ചൊല്ലാറുള്ളത് അല്ലാഹുവേ 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 ഇന്നറിവിന്നിലാവ കുടുംബങ്ങളോട് ഇന്ന് നമുക്ക് നേരത്തെ തവസ്സുൽ ബൈത്ത് ചൊല്ലണോ
ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 23 വർഷത്തിന് ശേഷം ഗർഭിണിയായ ആ പ്രിയപ്പെട്ട സഹോദരി ഹോസ്പിറ്റലിലാണുള്ളത്. പടച്ചവനെ ആ സഹോദരിയുടെ വിഷമം പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് നേരത്തെ തവസ്സുൽ ബൈത്ത് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഈ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ ഉപ്പമാരെ, റബ്ബേ നേരത്തെ ഞങ്ങളെ മജ്‌ലിസിൽ തവസ്സുൽ ബൈത്ത് ചെല്ലാൻ ഒരുമിച്ചുകൂടി. അല്ലാ ആദ്യം ഞങ്ങളെ ദുആരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലിയവരുടെ എല്ലാ വിഷമങ്ങളും സലാമത്താക്കി കൊടുക്കണേ അല്ലാ. അവരെ വീടുകളിൽ എന്നും ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ രോഗങ്ങളിൽ ശിഫ നൽകണേ അല്ലാ. റബ്ബേ മുഫീദ എന്ന സഹോദരി 23 വർഷത്തിന് ശേഷം ഗർഭിണിയായതാണ്. എത്രത്തോളം എന്നറിയോ? 6 മാസമായ സമയത്ത് അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് ഉസ്താദേ നിങ്ങൾ അറിവുന്നില്ല, ഓഫീസില് മുമ്പിനീങ്ങൾ വന്ന് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി ഭക്ഷണം എന്റെ ഭാര്യ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിയാണ്. അല്ലാഹുവേ അത്രയും ഈ മജ്‌ലിസിനെ സ്നേഹിച്ച സഹോദരിയാണ്. സുഖമില്ലാത്ത സമയത്ത് ഭർത്താവിനെ അറിവിന്നില്ല ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്ന് ഒരു പിടി ഭക്ഷണം കൊണ്ടുപോയ സഹോദരനാണ്. അത്രയും ഈ മജ്‌ലിസിനെ സ്നേഹിച്ച സഹോദരി ഇപ്പൊ ലേബർ റൂമിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്. 2 മക്കളാണ്. അല്ലാ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ആ സഹോദരിക്ക് തവസ്സുൽ ബൈത്ത് ചൊല്ലിയ നാമം കൊണ്ട് 10,000 ആമീൻ പറയുകയാണ്. സുഖപ്രസവമാണ് ഹൈറെങ്കിൽ സുഖപ്രസവം നൽകണേ അല്ലാ. ആ 2 മക്കളും ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാ. അതല്ല ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോ ഓപ്പറേഷനാണ് ഹൈറെങ്കിൽ ഓപ്പറേഷൻ വിജയിപ്പിച്ചു കൊടുക്കണേ. ഓപ്പറേഷൻ ചെയ്താൽ ഒരു കുഞ്ഞിന് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മക്കളെയും ഞങ്ങൾക്ക് വേണം, നീ ഹൈറാക്കി തരണേ അല്ലാ. ഒരു വിഷമത്തിലും പെടാതെ സലാമത്താക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തെ കാത്തിരിപ്പാണ് പടച്ചവനെ. അതിനാണ് ഞങ്ങൾ നേരത്തെ തവസ്സുൽ ബൈത്ത് ചൊല്ലി നിന്നോടതുമായിരിക്കണത്. ആ സഹോദരിയെ പോലെ പലരും ലേബർ റൂമിൽ കിടക്കുന്നവനുണ്ട്, ഡേറ്റായവരുണ്ട്. എല്ലാവർക്കും സുഖപ്രസവം നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെ എന്തെല്ലാമായിരുന്നു അല്ലാ, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. നീ ഹാസിലാക്കി തരണേ അല്ലാ. നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവനെ ഉസ്താദെ പലരും ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളേ, എല്ലാവരെ സങ്കടങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. മഞ്ചേരിയിൽ നിന്ന് ഉമ്മ ഇപ്പൊ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞതാണ്, UKയിലുള്ള ഒരു സഹോദരൻ അവിടെ വെച്ച് വണ്ടി ആക്സിഡന്റ് ആയി, ICUയിലാണുള്ളത്. റബ്ബേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഇന്നൊരു കുടുംബം വന്നിട്ട് എന്നോട് സങ്കടം പറഞ്ഞത്, ഉസ്താദേ എന്റെ മരുമകൻ വിദേശത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. പടച്ചവനെ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് ആ സഹോദരന്റെ പിരടി അടിച്ചു പോയി. ഇപ്പൊ വെന്റിലേറ്ററിലാണ്, അനക്കമില്ലാതെ കിടക്കാണ്. ചെറിയ മക്കളാണുള്ളത്. ഉസ്താദ് ഞങ്ങളെ കൈവടിയല്ല, ഞങ്ങൾക്കിന്ന് തവസ്സുൽ ബൈത്ത് കഴിഞ്ഞിട്ട് ദുആ അർക്കണേ.
ചെറിയ മക്കളാണ് സഹോദരനുള്ളത്. നമ്മുടെ നാട്ടിലല്ല കിടക്കുന്നത്, മുഅ്മിനീങ്ങളെ ഗൾഫ് രാജ്യത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹ് നിങ്ങൾ ആമീൻ പറഞ്ഞാൽ രക്ഷപ്പെടട്ടെ. ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്ന് വരെ ഡോക്ടർമാർ ആലോചിച്ചു നോക്കുകയാണ്, അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര വിഷമങ്ങളാ ഓരോ ദിവസങ്ങളെ കേൾക്കുന്നെന്നറിയോ, എത്രയെത്ര സങ്കടങ്ങളാ ഓരോ ദിവസങ്ങളിൽ കേൾക്കുന്നതെന്നറിയോ. റബ്ബേ നീ എല്ലാം സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഇന്ന് ഓഫീസിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു, എന്താണെന്നറിയോ, 3 വയസ്സ് വരെ ഒരു കുഴപ്പവുമില്ല, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. 2 കാതിന്റെ കേൾവിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടങ്ങളാ, എത്ര വിഷമങ്ങളാ, എത്ര പ്രയാസങ്ങളാ. ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആ പെൺകുട്ടിയുടെ കണ്ണിന് കാഴ്ച, കാതിന് കേൾവിയല്ല നൽകട്ടെ. എത്ര വിഷമങ്ങളെ പറയാനാണ്, എത്രയോ ദൂരങ്ങളിൽ നിന്ന് രാവിലെ ബസ്സിന് വന്ന് ട്രെയിനിലും വാഹനങ്ങളും ടാക്സിയും പിണിച്ചിട്ട് എത്ര ആളുകളാണ് അവരെ സങ്കടങ്ങൾ പറയാൻ ഓഫീസിൽ വരുന്നത്. പടച്ചവനെ, എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ. ഓൺലൈനിലൂടെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ഈ തവസ്സുൽ ബൈത്ത് വെറുതെയാക്കല്ല, ഇല്ല, ഇന്നവരെ നീ വെറുതെയാക്കിയിട്ടില്ല, ഇന്നവരെ നീ വെറുതെയാക്കിയിട്ടില്ല, വെറുതെയാക്കല്ലേ അല്ലാ.